നമുക്കൊപ്പം അതിഥികൾ ചേരുകയാണ്. കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനിയും KSU നേതാവുമായ ഗൗജ വിജയകുമാരൻ, ഒപ്പം റിട്ടയർഡ് അധ്യാപിക എഴുത്തുകാരിയുമായ മ്യൂസ് മേരി ജോർജ്, സാമൂഹ്യ നിരീക്ഷകരായ കരുൺ മാത്യു, രാഹുൽ ഈശ്വർ എന്നിവർ ചേരുകയാണ്. ഞാൻ ആദ്യം മ്യൂസ് മേരി ജോർജ് അധ്യാപികയിലേക്കാണ് പോകുന്നത്. ശ്രീമതി മ്യൂസ് മേരി ജോർജ്, ഇത്തരത്തിൽ ഒരു സർക്കുലർ വരുമ്പോൾ അത് വിദ്യാർത്ഥികളെ ഏത് രീതിയിൽ ബാധിക്കുമെന്നതിൻ്റെ വലിയ ആശങ്ക, അവരുടെ വലിയ ആശങ്കയാണ് നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് കേട്ടത്. അവർ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്ന അവസ്ഥയിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സർക്കുലറിനെ കാണുന്നത്? ഞാനതിനെ കാണുന്നത് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് എനിക്കൊന്ന് ഞാൻ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം, എല്ലാ കാലത്തും മനുഷ്യരുടെ സാമൂഹ്യമായ ഇടപെടലിന്റെ സ്വഭാവം ഒന്നു തന്നെയല്ല, അത് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ 80-ന്റെ കാലത്ത് ക്യാമ്പസിൽ പഠിച്ച ആളാ. അന്നത്തെ കാലത്തെ ക്യാമ്പസ് ഇടപെടലുകളുടെ, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടപെടൽ അല്ലെങ്കിൽ ഒരു പൊതുവിടം ഉപയോഗിക്കുന്നതിന്റെ രീതിയൊക്കെ പിന്നീട് മാറുന്നുണ്ട്. ഏറ്റവും പുതിയ കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജനാധിപത്യപരമായ അഭിപ്രായ പ്രകടന ശേഷിയെ പരിപൂർണമായി നിരാകരിച്ചുകൊണ്ട് ഒരു സർക്കുലറിലൂടെ അവരിലേക്ക് അധികാരത്തെ പ്രയോഗിക്കുക എന്ന് പറയുന്ന അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം കുട്ടികൾക്ക് അവരുടെ അഭിപ്രായം അറിയിക്കാനും അതിന്മേൽ ഡിസ്കഷൻസ് വെക്കാനും അതിൽ നിന്നും കുറച്ചും കൂടി അവർക്കും കൂടെ സ്വീകാര്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, അധികാരികൾക്കും പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ എത്തുക എന്നുള്ളതാണ് ഒരു അഡ്മിനിസ്ട്രേഷന്റെ എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമ്പസില് 18 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇന്ന് കുട്ടികൾ എത്തുന്നുണ്ട്. ഡിഗ്രി, പഴയ കാലത്ത് ഡിഗ്രിക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നേരത്തെ എത്തുന്ന 15 വയസ്സിലും 16 വയസ്സിലും എത്തുമായിരുന്നു. ഇന്ന് 18 വയസ്സാകുമ്പോൾ എത്തുന്നു. പ്രായപൂർത്തി വോട്ടവകാശമുള്ളവരാണ്. പക്ഷെ അതേ സമയം തന്നെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെയൊക്കെ ഒരു സാഹചര്യം അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് 18 വയസ്സ് പ്രായമുണ്ടെങ്കിലും അവരിപ്പോഴും രക്ഷകർത്താക്കളുടെ അഡൽട്ട് ചൈൽഡ് ആയിട്ട് തന്നെ ജീവിക്കുന്നവരാണ്. അവരുടെ പഠനത്തിനും അവരുടെ ജീവിതാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ചില പണത്തിന്റെ ഒരു നല്ല ശതമാനം, എനിക്ക് തോന്നുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ഒരു 35% 75% വിദ്യാർത്ഥികളുടെയും പണം അവർ മാതാപിതാക്കളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പം ഈ ഇതിനകത്ത് ആ മാതാപിതാക്കൾ എന്ന് പറയുന്നൊരു ഘടകം കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ നമ്മുടെ ക്യാമ്പസിനകത്ത് ഹഗ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ ചുംബിക്കുക, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഇതൊക്കെ ഒരു മഹാപാപമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ അതേ സമയം അവരവിടെ ഫ്രഞ്ച് കിസ് നടത്തുകയോ അവരവിടെ മറ്റു തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഇന്റിമസിയിലേക്ക് പോകുന്ന രംഗങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഒരു അക്കാഡമിക് ഒരു കമ്മ്യൂണിറ്റിക്ക് ക്യാമ്പസിനകത്ത് അത് സ്വീകാര്യമാണ് എന്ന് അഭിപ്രായം ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് തീർച്ചയായും, അതെ തീർച്ചയായും വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. ആ വിഷയത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഒരു തുടക്കം എന്ന രീതിയിൽ താങ്കളുടെ വാക്കുകൾ എടുത്തുകൊണ്ട് ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് പോവുകയാണ്. രാഹുൽ, എങ്ങനെയാണ് ഈ ഒരു സർക്കുലറിനെ കാണുന്നത്? പ്രത്യേകിച്ച് കുട്ടികൾ പറയുന്ന ഒരു കാര്യം എന്താണ് PDA എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും അവർക്ക് വ്യക്തമായിട്ടില്ല. നാളെ മുതൽ അല്ലെങ്കിൽ ഈ 6-ാം തീയതി ഇറങ്ങിയ സർക്കുലറാണ്, അതിനുശേഷം എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ തങ്ങൾക്ക് വ്യക്തതയില്ല എന്നവർ പറയുമ്പോൾ താങ്കൾ എങ്ങനെ കാണുന്നു ഈ സർക്കുലറിനെ? മ്യൂസ് മേരി ജോർജ് മാഡം പറഞ്ഞ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വളരെ നല്ലതാണ്. അത്ര ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണ്. ഈ അമിത സ്വാതന്ത്ര്യവും വേണ്ട, എന്നാൽ എന്താ അടിമത്തമുള്ള അച്ചടക്കവും വേണ്ട. ഇത് രണ്ടും ഇല്ലാതെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് ആയിരിക്കും പൊതുവെ നല്ലത്. നമുക്കെല്ലാം ഈ ഓവർ അച്ചടക്കം എന്ന് പറഞ്ഞാൽ അടിമത്തത്തിലേക്ക് പോവുകയും സഫോക്കേഷനിലേക്ക് പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ അമിത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓവർ ലിബറലിസം, അനാർക്കിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിന് എവിടെയുള്ള ഒരു മിഡിൽ ഗ്രൗണ്ട് ആണ് നമ്മൾ തേടുന്നത്? അപ്പൊ അതിൽ ഒരു പക്ഷേ നമ്മുടെ എല്ലാ അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കും, പക്ഷേ അതിനിടയിലുള്ള ഏതോ ഒരു മധ്യരേഖയാണ് നമ്മൾ തേടുന്നത്. രണ്ട്, നിങ്ങളുടെ റിപ്പോർട്ടർ വളരെ നന്നായി തന്നെ റിപ്പോർട്ട് ചെയ്തു എനിക്ക്. പക്ഷേ അദ്ദേഹത്തോടുള്ള ഒരു അഭ്യർത്ഥന, സ്നേഹത്തോടെ ബഹുമാനത്തോടുള്ള അഭ്യർത്ഥന, ഈ സർക്കുലറിന് പിന്നിൽ അഡോൾഫ് ഹിറ്റ്ലറും ബെനിറ്റോ മുസോളിനിയും ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ശക്തികളും ഒക്കെ കൂടി ആ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസകരമാവുമായിരുന്നു. ഇതിന് പിന്നിൽ ജർമ്മൻ നാസിസവും ഇറ്റാലിയൻ ഫാസിസവും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിലേക്ക് വരുന്നു, അത് നമ്മുടെ വാലന്റൈൻസ് ഡേയിലേക്ക് വരുന്നു, കൗഹങ്ങഡേയിലേക്ക് വരുന്നു, BBC ഡോക്യുമെന്ററിയിലേക്ക് വരുന്നു. ഇതെല്ലാം നരേന്ദ്രമോദിയും നാഗ്പൂരിൽ RSS കാരും കൂടി ചേർന്നാണെന്നും കൂടെ പറയിപ്പിച്ചിരുന്ന
എന്നാൽ കുറെ കൂടി ഒരു ആംഗിൾ അതിനകത്ത് വരുമായിരുന്നു. പക്ഷെ അദ്ദേഹം അടുത്ത തവണ ശ്രമിക്കണമെന്നുള്ളതാണ് എന്റെ വിനയപുരസരുള്ള അഭ്യർത്ഥന. മൂന്ന്, എന്റെ ഈ കാര്യത്തിലെ ജെനുവിൻ നിലപാട് കുറെ കൂടി ഒരു മിതത്വവും മറ്റും വേണം. ഈ ഞാൻ വളരെ ബഹുമാനത്തോടെ പറയാം, ഞാനൊക്കെ അധ്യാപക വൃത്തിയിൽ കൂടി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് മേഖലയിലൊക്കെ നിൽക്കുന്ന ആളെന്ന് പറയുകയാണ്, പിള്ളേരോട് പത്തെന്ന് പറഞ്ഞാൽ പിള്ളേർ പതിനഞ്ചിലേ നിൽക്കൂ, പതിനഞ്ചെന്ന് പറഞ്ഞാൽ മുപ്പതിലേക്ക് പോകും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ബാലൻസോ ഒരു നിയന്ത്രണമോ ഒക്കെ ഉള്ളത് അക്ഷന്തവ്യമായ പാതകമൊന്നും ആണെന്ന് തോന്നുന്നില്ല. എന്നാൽ അത് വിദ്യാർത്ഥികൾക്ക് സഫൊക്കേറ്റ് ചെയ്യാതിരിക്കണം, വിദ്യാർത്ഥികൾ ചങ്ങലക്കിടുന്നു തോന്നുകയും ചെയ്യരുത്. നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കൾക്കടക്കം കംഫർട്ടബിൾ ആയ ഒരു പരിസരവും വേണം. ഇതിനെവിടെ ഇടയിൽ എവിടെയോ ആണ് നമ്മളെല്ലാം തേടുന്ന ആ ഇമാജിനറി ആയ ഒരു മധ്യരേഖ. ആ മിഡിൽ ഗ്രൗണ്ടോ കൺസെൻസസിന്റെ ഗ്രൗണ്ടോ വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുത്തിക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ആർക്കും തർക്കം കാണുമെന്ന്. വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുക്കണം, അവർക്കത് നെഗറ്റീവായി തോന്നരുത്, അവരുടെ ഫ്രീഡത്തെ ചേഞ്ച് ചെയ്യാനായി തോന്നരുത്, അവർ കൂടുതൽ അവരുടേതായ ഒപ്പീനിയനെ ഒക്കെ ആകണം അവരെ ഡെവലപ്പ് ചെയ്യണം. എന്നാൽ അതോടൊപ്പം ഒരു ബ്രോഡ് ഡിസിപ്ലിൻ കൂടെ വേണം. ഈ ബാലൻസ് നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതായിരിക്കണം അതിന് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ള രണ്ട് പക്ഷത്തെ വ്യൂകൾ, ചിലർ കൂടുതൽ ഇതിൽ ലിബറലിസത്തിന് പ്രാധാന്യം കൊടുക്കും, ചിലർ കൂടുതൽ ഡിസിപ്ലിന് പ്രാധാന്യം കൊടുക്കും. ഞാൻ അതിൽ കുറച്ചുകൂടെ ഡിസിപ്ലിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. ശ്രീ കരുണിനെ പോലെ ഒരു പ്രമുഖനായ ഒരു എന്താ പറയുക യങ് കാലം തൊട്ടുള്ള ആൾ കുറച്ച് ലിബറലിസം ആയിരിക്കും, മാഡം കുറെ കൂടെ ബാലൻസ് ആയിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ കാണാം. ആ നിലപാടിന്റെ താല്പര്യത്തിൽ നിന്ന് കൊണ്ട് തന്നെ ഒരു ഡിസിപ്ലിൻ വേണമെന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. പക്ഷെ രാഹുൽ, രാഹുലിലേക്ക് വരാം, കരുണിലേക്ക് പോവുകയാണ്. കരുൺ മാത്യു, ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ ഒരു നിയന്ത്രണം വേണം, പക്ഷെ കുട്ടികളോട് പറയേണ്ടിയിരുന്ന രീതി ഇതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കുട്ടികൾക്ക് അതൊരു ഒരു അടിമത്തമായി തോന്നാത്ത രീതിയിൽ ഒരു നിയന്ത്രണം ക്യാമ്പസിനുള്ളിൽ വേണം എന്നാണ് രാഹുലിന്റെ അഭിപ്രായം. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സർക്കുലറിനെ കാണുന്നത്? അല്ല, ഞാനും രാഹുലും ഒരു സമപ്രായക്കാരാണ്, കണ്ടംപററീസ് ആണ്. പക്ഷെ രാഹുൽ കുറച്ചുകൂടെ ഒരു ടീച്ചർ ലെവലിൽ, ഒരു ലെക്ചറർ പ്രൊഫസർ ലെവലിൽ രാഹുൽ ചിന്തിച്ചുകൊണ്ടാണ് രാഹുൽ അങ്ങനെ പറഞ്ഞത്. ഞാൻ ശരിക്കും ഇതിന്റെ ഒരു ക്ലിച്ച് പറയാം. അതായത് നമ്മുടെ IPC സെക്ഷൻ 294 അനുസരിച്ച് എന്തെങ്കിലും ഒബ്സീൻ ആക്ട് നമ്മൾ സൊസൈറ്റിയിൽ കാണിച്ചാൽ അതിന്റെ ശിക്ഷ 3 മാസമാണ്. അത് വളരെ ക്ലിയർലി ഡിഫൈൻഡും ആണ്. എന്താണ് ഒബ്സീനിറ്റി എന്നുള്ളതിന്റെ ബോർഡേഴ്സ് പോലും ഡിഫൈൻഡ് ആണ്. അപ്പൊ ഈ പിള്ളേർക്ക് ഇങ്ങനെ ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആക്കുകയാണെങ്കിൽ, പിള്ളേർ ആരെങ്കിലും കോടതിയിൽ പോയി ഇതിനെ ചലഞ്ച് ചെയ്താൽ ഇത് എല്ലാരെയും എഫക്ട് ചെയ്യും. ഇപ്പൊ ഈ കുട്ടികൾ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവരുടെ കരിയറിനെയും അവരുടെ ക്യാമ്പസ് പ്ലേസ്മെന്റിനെയും ഒക്കെ കാണിച്ചായിരിക്കാം ഇവരെ ഒന്ന് പേടിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇത് ഭയത്തെക്കാളേറെ ഇത് ചിലപ്പം തിരിച്ച് റിപ്പർക്കഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അവരൊന്ന് ഹഗ് ചെയ്യുന്നെങ്കിൽ ഹഗ് ചെയ്തോട്ടെ, അതിന്റെ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ലോ ലൈറ്റ് ഉള്ള ഏരിയാസിൽ വെച്ചുള്ള ആക്ടിവിറ്റീസ്, പിന്നെ ഹഗ് ചെയ്യുന്നത് PDA എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. PDA നമുക്ക് പണ്ടത്തെ കാലത്ത് ഇത് പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫക്ഷൻ ആണെന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്നു, നമ്മുടെ സൊസൈറ്റി കുറച്ച് കൂടുതൽ പ്രോഗ്രസ് ചെയ്തു. ഇനിയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ റൈറ്റ് ആണ് നമുക്ക് ഒരാളെ ഹഗ് ചെയ്യുക എന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ Article 19(1)(a) കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് നമുക്ക് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പോലെ ഫ്രീഡം ടു ഹഗ് സംബഡി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ റൈറ്റ്സും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് നമുക്കുണ്ട്. അപ്പൊ ഇതിന്റെ പുറത്ത് ഇങ്ങനൊരു സർക്കുലർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഈ പിള്ളേരെ തടയാനൊന്നും പറ്റത്തില്ല. ആവശ്യമില്ലാതെ പിള്ളേരെ കൊണ്ട് അവരുടെ വായിൽ ഒരു കമ്പ് കുത്തി ഇറക്കി ഇത് സംസാരിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവര് റിവേഴ്സ് ചെയ്ത് വളരെ ക്ലിയർ ആയി പറയണം, ഒബ്സീനിറ്റി പാടില്ല. നിങ്ങൾക്ക് ഹഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹഗ് ചെയ്തോ, അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും. ആക്ടിവിറ്റീസിനകത്ത് ഒരു മിതത്വം വേണം. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് ദി റെക്കമെൻഡഡ് ലിമിറ്റ്സ്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഈ കുട്ടികളെല്ലാം കേൾക്കും, ഇവരെന്തിനു കേൾക്കാതിരിക്കുന്നത്? അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഈ സംസാരിച്ച ആ സ്റ്റുഡന്റ് ഫെഡറേഷന്റെ റെപ്രസെന്റേറ്റീവ്സിനോട് തന്നെ ചോദിച്ചാൽ അവരും പറയും ഒബ്സിനിറ്റി ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയും. പണ്ടൊരിക്കൽ നമ്മുടെ റിച്ചർഡ് ഗിയർ ഇവിടെ വന്നപ്പോ ശിൽപ ഷെട്ടിയെ കിസ് ചെയ്തതിന് നമ്മുടെ കോർട്സ് ആ സമയത്ത് കേസെടുത്തിട്ടുണ്ട് റിച്ചർഡ് ഗിയറിനെതിരെ. ആ കേസുകളൊക്കെ ആ സമയത്ത് തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്തു, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ക്ലിയർലി ഡിഫൈൻഡ് കേസ് ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു ഒബ്സീൻ എന്ന് തോന്നിക്കുന്ന ഒരു കാര്യം, അമേരിക്കക്കാർക്ക് അത് ഒബ്സീൻ ആയിരിക്കത്തില്ല, അവരുടെ ആവശ്യം നമ്മുടെ അനാവശ്യമാണ്. അതാണ് ശരിക്കും അന്ന് അവിടെ സംഭവിച്ചത്. ഇതങ്ങനെ പാടില്ല എന്ന് മാത്രം പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ലാതെ നമ്മള് ബ്രിട്ടീഷുകാർക്കെതിരെ വർഷങ്ങൾ സമരം ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് നമുക്ക് ഇന്ത്യക്കാർക്കുള്ളത്. വേറെ ലോകത്തെ ഒരു രാജ്യം ഇത്രയേറെ സമരം ചെയ്തിട്ടുള്ള ആളുകളുള്ള രാജ്യമല്ല. അതുകൊണ്ട് ഇന്ത്യയിലെ പിള്ളേരെ ഒരു കാരണവശാലും പറഞ്ഞ് ഇങ്ങനൊന്നും തിരുത്താൻ പറ്റത്തില്ല. ആ സർക്കുലർ പിൻവലിച്ചിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. കരുൺ, ഗൗജയിലേക്ക് കൂടി പോകുന്നു. ഗൗജ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇത്തരത്തിൽ? നേരത്തെ ആ നമ്മൾ സംസാരിച്ച പെൺകുട്ടി ഒക്കെ സംസാരിച്ചതുപോലെ ഞങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞവരാണ് ഇവിടെ ഉള്ളത്, ഞങ്ങൾക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് എന്ന് പറയുമ്പോൾ അവരുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ, അല്ലെങ്കിൽ അതുകൂടി നടപ്പിലാക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ അതുകൂടി കണക്കിലെടുക്കേണ്ടതല്ലേ?
തീർച്ചയായും കണക്കിലെടുക്കേണ്ടതാണ്. കാരണം NIT പോലൊരു സ്ഥാപനത്തില് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടി ബ്രില്യന്റ് ആയ കുട്ടിയായിരിക്കും. ആ കുട്ടിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ഈ ഒരു സർക്കുലറിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു അസംബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹഗ് ചെയ്യരുത്, കിസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കരുത്, കെട്ടിപ്പിടിക്കരുത്, കൈപിടിക്കരുത് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് അതും ക്യാമ്പസുകളിൽ നടക്കാത്തൊരു സംഭവമാണ്. നമ്മൾ ചായ കുടിക്കരുത്, ശ്വാസം വിടരുത് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കൂടെ കേട്ടപ്പോ ഇത് മാത്രമല്ല ക്യാമ്പസിൽ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ജനാധിപത്യം അവിടെ പാടെ നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതാണ്. അത് റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു ബേസിക് റൈറ്റ് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും പ്രതിഷേധാർഹമാണ്, പ്രതിഷേധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിനോട് ഒട്ടും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച ചെയ്ത് അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് അതിന്റെ പുറത്തെടുത്ത തീരുമാനമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. ഇത് അവരറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത, അവർക്ക് ആവശ്യമേ ഇല്ലാത്ത ഒരു കാര്യം അവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുമ്പോൾ അത് അംഗീകരിക്കാൻ അതെ, തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സർക്കുലർ എന്ന കാര്യത്തിൽ ആഴത്തിലൊരു ചർച്ച വേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾ നാലു പേരിലേക്കും വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് NITയിൽ സ്നേഹപ്രകടനങ്ങൾ വിലക്കിയ സർക്കുലർ ചർച്ചയാകുമ്പോൾ നമുക്കൊപ്പം അതിഥികൾ തുടരുന്നുണ്ട്. ഞാൻ രാഹുലിലേക്ക് പോവുകയാണ്. രാഹുൽ, ഈ ഒരു വശത്ത് വലിയ രീതിയിലുള്ള പുരോഗമനം നമുക്ക് വേണമെന്ന് പറയുമ്പോൾ, അത് കുട്ടികളിൽ നിന്ന് തുടങ്ങണമെന്ന് പറയുമ്പോൾ, ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് വലിയ ചർച്ച ചെയ്യുമ്പോൾ, ചെറിയ സ്കൂളുകളിൽ നിന്ന് തന്നെ അതിനൊരു തുടക്കം വേണമെന്നൊക്കെ പറയുമ്പോൾ, കോളേജ് ലെവലിലേക്ക് എത്തിയ കുട്ടികളെ ഇതടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പരസ്യമായ സ്നേഹപ്രകടനങ്ങളൊന്നും ഈ ക്യാമ്പസിൽ നടക്കില്ല എന്ന് പറയുന്നത്, അതും ധാർഷ്ട്യത്തോടെ പറയുന്നു, നിങ്ങൾക്ക് എതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ, അതിനെ താങ്കൾ എങ്ങനെയാണ് പോസിറ്റീവായി കാണുന്നത്? അതെ, രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഓരോന്ന് ഓരോന്നാണ്. ജെൻഡർ ഇക്വാലിറ്റി വേറെ, ജെൻഡർ ന്യൂട്രാലിറ്റി വേറെ, ജെൻഡർ ജസ്റ്റിസ് വേറെ, ജെൻഡർ സെൻസിറ്റിവിറ്റി വേറെ. ഞാനടക്കമുള്ള ഞാനൊക്കെ ഒരു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്, റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകളാണ്. ഞങ്ങളെല്ലാം ജെൻഡർ ന്യൂട്രാലിറ്റിയെയും ജെൻഡർ ഇക്വാലിറ്റിയെ എതിർക്കുന്നില്ല, ജെൻഡർ ന്യൂട്രാലിറ്റി എതിർക്കുന്നവരാണ്. പക്ഷെ ജെൻഡർ സെൻസിറ്റിവിറ്റിയെ ബഹുമാനിക്കുകയും ജെൻഡർ യുണീക്നെസ് പറയുന്നവരാണ്. എന്നാൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, നമ്മളാരും ഈ അമിതമായി ഓർത്തഡോക്സ് വേണമെന്നൊന്നും പറഞ്ഞാൽ പിള്ളേർ കേൾക്കൂല, അവർ കൂടുതൽ റെബൽ ചെയ്യുകയുള്ളൂ. എന്നാൽ ഏതെങ്കിലും രീതിയിൽ കുറെ കൂടെ റൈറ്റ് ലീനിങ് ആയ, കൺസർവേറ്റീവ് എന്ന് പൊതുവെ വിളിക്കുന്ന, മാതാപിതാക്കൾക്കും കൂടെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു സമീപനം വേണം. ഉദാഹരണം, 9 ശേഷം പെൺകുട്ടികളെ ഹോസ്റ്റലിൽ കയറുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ സഹോദരിയോ മകളോ ആണ് അവിടെ പഠിക്കുന്നതെങ്കിൽ രാത്രി 12 ആയിട്ടും ഹോസ്റ്റലിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ഒരു അച്ഛനോ സഹോദരനോ ഒക്കെ പെട്ടെന്ന് വിഷമമോ അല്ലെങ്കിൽ പേടിയോ, ഒരു അമ്മയ്ക്ക് പേടിയോ തുടങ്ങിയ കാര്യങ്ങൾ തോന്നില്ലേ? അപ്പൊ സമൂഹത്തിലെ ഏതെങ്കിലും രീതിയിൽ ഫാമിലി ഓറിയന്റഡ് ആയ ഒരു കൺസർവേറ്റീവ് ഫ്രെയിം വർക്ക് വേണം എന്നതാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ അവിടെ ഇവിടെ രക്ഷകർത്താക്കളോട് പോലും അവർ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കുന്നതിന് മുൻപ് രക്ഷകർത്താക്കളൊന്നും അറിഞ്ഞിട്ടില്ല, രക്ഷകർത്താക്കൾ ഇതിന് പരാതി പറഞ്ഞിട്ടില്ല, വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സർക്കുലർ? താങ്കൾ പറഞ്ഞതുപോലെ നല്ല രീതിക്ക് നടത്താനാണെങ്കിൽ അത് ഈ കോളേജിലായി NIT പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ അത് നടത്തേണ്ടത്? അല്ല, ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ രജനീകാന്താണ് അവിടുത്തെ ഇൻചാർജ് എന്ന് വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ പിള്ളേരോട് ദേഷ്യമൊന്നും തോന്നേണ്ട കാര്യമില്ലല്ലോ. പകരം വേണമെങ്കിൽ കുറെ കൂടെ കൺസീലിയേറ്ററി ആയി പോണോന്ന് പറഞ്ഞാൽ വിരോധമല്ല. അവിടെയാണ് എനിക്ക് രണ്ട് പോയിന്റുകൾ പറയാൻ അവസരം തരണം. ഒന്നൊരു സീരിയസ് ആണ്, ഒന്ന് ശ്രീ കരുണിനുള്ള ഒരു മറുപടിയും കൂടെയാണ്. സീരിയസ് ആയ പോയിന്റ് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഈ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫക്ഷൻ ഒക്കെ ഒരു പരിധിയൊക്കെ വിട്ടുപോകുന്നതായി പലപ്പോഴും മുതിർന്നവർ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. ഹഗ്ഗിങ് ആണെങ്കിലും ആവശ്യമില്ലാത്ത ഫിസിക്കൽ ഇന്റിമസി ആണെങ്കിലും അത് അൺകംഫർട്ടബിൾ ആയി തോന്നുന്ന ഒരു ആശയ പരിസരമാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പൊ അമേരിക്കയിൽ അങ്ങനെയല്ല. അപ്പൊ ഇന്ത്യയുടെ അമേരിക്കയുടെയും കോണ്ടെക്സ്റ്റ് വ്യത്യാസമാണ്, അത് ഒരുപക്ഷെ മാറുന്നതാണെന്ന് നമുക്ക് വാദിക്കാം. രണ്ട്, എനിക്കും കരുണും ഒക്കെ ഒരേ പ്രായമാണെങ്കിലും ശ്രീ കരുൺ പണ്ട് തൊട്ടേ ഒരു ഗ്ലാമർ താരമായിരുന്നതിനാൽ അദ്ദേഹത്തിന് കോളേജിൽ നിന്ന് ചിത്രം ഒരുപാട് സൗകര്യങ്ങളൊക്കെ ലഭിച്ചതുകൊണ്ട് അദ്ദേഹം കുട്ടികളെ ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യുന്നതാണ് തോന്നിയേക്കാം. താങ്കൾക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് താങ്കൾ എതിർക്കുന്നത്? അതെ അതെ, അതാണ് പറഞ്ഞത്. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയും. അതായത് ഇത് സെക്ഷുവൽ ജലസിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അസൂയാണ് ഒക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന യുവത്വത്തിലൂടെയാണ് നമ്മൾ എല്ലാം കടന്നു വന്നത്. രാഹുൽ, നമുക്ക് കരുണോട് കൂടി സംസാരിച്ച് മുന്നോട്ട് പോകാം, കാരണം നമുക്ക് സമയം കുറവാണ്. കരുണന്റെ മനസ്സ് ഇപ്പോഴും യുവാവിന്റെ മനസ്സാണ്, അതിനെ ആദരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ, കുറെ കൂടെ ഡിസിപ്ലിന്റെ ഫേസ് നിൽക്കുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്മണ രേഖ വേണം. കാര്യം എന്തെങ്കിലും രേഖ ഇല്ലെങ്കിൽ എന്താ പറയണേ, ഒരു അനാർക്കിയിലേക്ക് പോകും, അരാജകത്വത്തിലേക്ക് പോകും. ആ രേഖ എവിടെ വരയ്ക്കണമെന്ന് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചാൽ മതി. പക്ഷെ ഒരു രേഖ വേണോന്നുള്ളതാണ് ഞങ്ങളെ പോലുള്ള. കരുൺ, അങ്ങനെ ഒരു രേഖ വേണോ കോളേജിൽ?
ചുമ്മാ രാഹുൽ പറയുന്നതിനകത്ത് ഞാനത് തീർച്ചയായിട്ടും ഐ വുഡ് നോട്ട് സപ്പോർട്ട് ദാറ്റ്. കാരണം ഞാൻ പഠിച്ച മെൻസ് കോളേജിലാ, പിന്നെ എനിക്ക് പേഴ്സണലി അറിയാം രാഹുലിനാണ് കൂടുതൽ പെൺകുട്ടികൾ ഫാൻസ് ഉള്ളത്. അപ്പം അവിടെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇനിയും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു പ്രൊഫസറിന്റെ പെർസ്പെക്ടീവിൽ നോക്കുകയാണെങ്കിൽ രാഹുൽ പറഞ്ഞതെല്ലാം ശരിയാണ്. പിന്നെ ഇപ്പൊ എന്റെ സിസ്റ്ററോ എന്റെ ഭാര്യയോ ഒക്കെ പഠിച്ച എന്താ ഹോസ്റ്റലിൽ തീർച്ചയായിട്ടും അവർ 12 മണിയായിട്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇതിന്റെ ഇന്റൻഷൻ ഇസ് വെരി ഗുഡ്, പക്ഷേ ഇത് ഉദ്ദേശിച്ച പെർസ്പെക്ടീവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം മേരി മാഡം പറഞ്ഞതുപോലെയാണ്, മേരി മാഡത്തിന് പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യാനാണ് ആഗ്രഹം. പിന്നെ അതൊരു ബോർഡർ വിട്ട് ആ ബോർഡറിനെ ബ്രീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പിള്ളേരെ എല്ലാം പേടിപ്പിച്ച് ഈ കാര്യം സാധിക്കാവുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ ബുദ്ധിയുണ്ടാകും ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യണമെന്ന്. കോടതിയിൽ ചലഞ്ച് ചെയ്താൽ തീർച്ചയായിട്ടും കോടതി നമ്മുടെ ചീഫ് ജസ്റ്റിസ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റെട്ടറിക് തന്നെ ഇപ്പൊ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാനിപ്പോ അത് വായിച്ചോണ്ടിരിക്കുകയാണ്, ഞാനത് പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് അവരെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അവരുടെ അടുത്ത് ഇൻസ്ട്രക്ട് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ലോ ലൈറ്റ് ഉള്ള ഏരിയാസിൽ നിങ്ങൾക്ക് ഒബ്സീൻ ആക്ടിവിറ്റിയിൽ പാടില്ല, ഞങ്ങൾ അവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങളെ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറയാം. കുട്ടികൾ അത് അവർക്ക് ചെയ്യാവുന്നതോളം ചെയ്യട്ടെ, പക്ഷേ ദേ ഷുഡ് നോട്ട് ബി എനി ഫോം ഓഫ് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ സമയക്കുറവുണ്ട്, ഞാൻ ശ്രീ മ്യൂസ് മേരി ജോർജിലേക്ക് കൂടി പോവുകയാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? പ്രത്യേകിച്ച് ഇപ്പോൾ കരുൺ പറഞ്ഞതുപോലെ ഈ അത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ കുട്ടികൾ അത് റിബലാകും, അവർക്ക് അത് ചെയ്യാനുള്ള ഇത് കൂടും. മറ്റൊന്ന് അവർ ഇത്രയും വലിയ കുട്ടികളാണ്, അതുപോലെ തന്നെ ഈ എന്താണ് അഫെക്ഷൻ, എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് ഉമ്മ വെക്കരുതെന്നോ കൈ പിടിക്കരുതെന്നോ അല്ലെങ്കിൽ തോളിൽ കൈയിടരുതെന്നോ അങ്ങനെയൊക്കെ പറയുന്ന രീതി അത് മാറണമെന്നാണ് താങ്കൾ കരുതുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സർക്കുലർ പിൻവലിക്കണമെന്നൊരു ഇത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സർക്കുലറുകൾ ഇറക്കി അങ്ങനത്തെ ഒരു അധികാരം ഒരു അക്കാഡമിക് സെക്ടറിൽ ഗുണമില്ലെന്നാണ് വിചാരിക്കും. കാരണം അവരെ ഓരോ വിദ്യാർത്ഥിയും അവരവർക്കൊരു ഭൗതിക മൂലധനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താ നമ്മളുടെ ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നത്. അത് എനിക്കൊന്ന് വിദ്യാർത്ഥികളെനിക്ക് ചിലപ്പോ അവര് പറഞ്ഞതുപോലെ ചില വിദ്യാർത്ഥികൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്റെ ഒരു കാലഘട്ടത്തിൽ ഹോസ്റ്റൽ മുറി എന്റെ കാലഘട്ടത്തിലല്ല, ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഹോസ്റ്റൽ റൂമിൽ രാത്രി 10 മണി കഴിഞ്ഞിട്ട് ഫോൺ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചിലര് ഫോൺ ഉപയോഗിക്കുന്ന പിന്നെ നിയമം വന്ന് കൊടുത്തു. അപ്പൊ ചില കുട്ടികൾ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, രാത്രി മുഴുവൻ റൂംമേറ്റ് ഇങ്ങനെ ചാറ്റ് കുറച്ചൊരു സെക്സ് ചാറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാ അഭിപ്രായവും ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല, എങ്കിലും എന്റെ അഭിപ്രായത്തില് വിദ്യാർത്ഥികളുടെ മേലെ ഒരു പ്രത്യേകിച്ച് ഒരു അക്കാഡമിക് കമ്മ്യൂണിറ്റി അവരവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു അവരിലേക്കൊരു എനിക്കൊന്നും ഒരു അഭിപ്രായ സമന്വയം അല്ലെ അഭിപ്രായം ആരായൽ ഒക്കെ ആവശ്യമാണ്. പിന്നെ കുട്ടികളെ തോളിൽ കൈയിട്ട് നടക്കരുതെന്ന് പറഞ്ഞു, അവര് 18-19 വയസ്സുള്ള ആ കുട്ടികളെ തോളിൽ കൈയിടുകയോ അവര് ഹഗ് ചെയ്യുകയോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ അല്ലെ നമസ്കാരം പറയുകയോ മാത്രമേ പാടുള്ളൂ എന്നൊന്നും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ അതേ സമയം തന്നെ ഒരു ക്യാമ്പസിന്റെ അക്കാദമിക അന്തരീക്ഷത്തെ മുറിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള മറ്റു സെക്സ്വൽ ആയിട്ടുള്ള ഡിസ്കോഴ്സുകൾ കഴിയുന്നതും ഒഴിവാക്കുക തന്നെ ആവശ്യമാണ്. കാരണം നമ്മളൊരു ബൗദ്ധികമായിട്ട് വളരെ എനിക്കൊന്നും വളരെ ഇടത്തരം ആൾക്കാരായി പോകാൻ പാടില്ല. ശരിയായ ബൗദ്ധിക നിലവാരമുള്ള നല്ല നല്ല ഇന്റലക്റ്റിനെ പ്രദാനം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി നിലനിൽക്കേണ്ടത് അതിന്റെ ആവശ്യമാണ്. പക്ഷെ അതിനകത്ത് എഡ്യൂക്കേഷൻ ജനാധിപത്യപരവും ആയിരിക്കണം. വ്യക്തമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഗൗജയുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗൗജ, അവിടെ സാക്ക് എന്ന് പറയുന്ന കുട്ടികളുടെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു യൂണിയൻ ഉണ്ട്, പക്ഷെ അവർക്കിതിലൊന്നും ഒരു റോളും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായ കാര്യമാണ്. കുട്ടികളുടെ അഭിപ്രായം കേട്ടില്ല എന്നുള്ളത് അതിനെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അതിലേക്ക് ഞാൻ വരാം. അതിനു മുന്നേ എനിക്ക് രണ്ട് അഭിപ്രായങ്ങൾ കൂടെ പറയാം. വളരെ വേഗത്തിൽ പറയാം, 9:30 വേഗത്തിൽ പറയാം. പാരന്റ്സിന്റെ കൺസേൺ എടുത്തിട്ട് 9:30 ഹോസ്റ്റലിൽ കയറണമെന്ന് കമ്പൽസറി ഉണ്ടായിരുന്ന ഒരു നിയമം പണ്ട് ഹോസ്റ്റലിലുള്ള ഉണ്ടായിരുന്നു. നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നിയമ പോരാട്ടം നടത്തിയതിൽ എന്താ സംഭവിച്ചു എന്നുള്ളത്. അതായത് നമ്മൾ പ്രകോപനപരമായിട്ട് വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് റേപ്പ് ചെയ്യപ്പെടുന്നത് എന്ന് വികലമായ ചിന്താഗതി ഉണ്ടല്ലോ, അതിലേക്ക് തിരിച്ചു നടക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ എന്താ അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ പോലും ലംഘിച്ചിട്ടാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആ വിദ്യാസാക്കിനെ ഒന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ ജനാധിപത്യ ലംഘനമാണെന്ന് നോക്കൂ. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ കൂട്ട് അവിടെ ഉള്ളത്? അവർക്ക് അവരുടെ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ അത് തന്നെ തെറ്റാണ്.
എന്നിട്ടാണ് ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ളൊരു ഓർഡർ തന്നെ വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിദ്യാർത്ഥികൾക്ക് വേണ്ടാത്തൊരു സാധനം അവരിൽ നിന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മള് ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുഞ്ഞിനെ വളരെ സ്വാഗതത്തോടെ സന്തോഷത്തോടെ വരവേറ്റ ഈ സാഹചര്യത്തില് തീർച്ചയായും നമുക്ക് ഈ ചെറിയ സമയത്തിനുള്ളിൽ ഒതുക്കാവുന്ന ഒരു ചർച്ചയല്ല ഇത്. NITയിലെ ഈ സർക്കുലർ അത് തുടർന്നും ചർച്ചകളിലേക്ക് വരേണ്ടതുണ്ട്. വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്ന എല്ലാ അതിഥികൾക്കും നന്ദി പറയുകയാണ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.